ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നില്ല, ഞാൻ അത്ര സുഖത്തിലല്ല. ഇന്ന് ഞാൻ വളരെ ക്ഷീണിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഇന്നലെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകിട്ട് എടുത്തൊരു വീഡിയോ ആണ്. രാവിലെയൊന്നും എനിക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, ഫുൾ റെസ്റ്റിലായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനോ ഇടാനോ ഒന്നും പറ്റിയില്ല. വൈകിട്ടത്തേക്കുള്ള വീഡിയോ ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഉള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കിച്ചൺ തന്നെ ഞാൻ നീറ്റാക്കി ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഉച്ചയ്ക്കത്തേക്ക് തന്നെ ഞാൻ കുറച്ച് ചോറും ഒരു ചമ്മന്തിയൊക്കെ അരച്ച് ഒത്തിരി അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അത് തന്നെ നേരെ എനിക്ക് കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു, ബാക്ക് പെയിനും ക്ഷീണവും തളർച്ചയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ വൈകുന്നേരം വരെ കിടന്ന് ഒന്ന് വിശ്രമിച്ചതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് ആണ് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടതും എല്ലാം. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ട് എന്തായാലും എനിക്ക് രാത്രിയത്തേക്കുള്ള ഫുഡൊന്ന് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ കരുതി അതൊന്ന് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഫി ഇട്ടൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് കോഫി ഒന്ന് ഇടുവാണ്. ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കോഫി ഇടുവാണ് കേട്ടോ. കോഫി ഇട്ടിട്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ ബ്ലാക്ക് കോഫി ഇടുന്നുള്ളൂ, ബാക്കി ചേട്ടനും മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് ബ്ലാക്ക് ടീ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി അവർക്ക് എല്ലാവർക്കും കൂടി ഞാൻ ഇട്ട് എടുക്കുവാണേ. അപ്പോൾ അത് അവർക്ക് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം മോനെ വിശക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിശപ്പായി. പിന്നെ മോന് അപ്പോൾ അവന് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് മിച്ചർ, മറ്റേ മുതിര ഇട്ടിട്ടുള്ള മിച്ചർ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സവാളയും ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം അതിലേക്ക് മിച്ചറും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു ചെറിയൊരു കഷ്ണം ഇതുണ്ടല്ലോ, എന്താണ്, നാരങ്ങയില്ലേ, നാരങ്ങയും കൂടി ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതാണേ. എടുത്ത് അവന് കൊണ്ടുപോയി കൊടുത്തു, അവൻ അത് കഴിച്ചു. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം വെറുതെ, രണ്ട് ദിവസം മുന്നേ വെറുതെ ഒന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം, കഴിക്കോ ഇല്ലയോ എന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു, അവരത് കഴിക്കുകയും ചെയ്തു. അതിനുശേഷം എല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം രാത്രിയിലത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ, എനിക്കിന്ന് മഷ്റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഒരു മഷ്റൂം മസാല തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ മഷ്റൂം എടുത്ത് ഇന്നലെ മെനിങ്ങാന്നോ ഇന്നലെ കിട്ടിയതാണ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുവാണേ, അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് കഴുകിയിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്ത് മാറ്റി വയ്ക്കുവാണ്. അതിനുശേഷം അതിൽ നമ്മൾ കഴുകി മാറ്റി വെച്ചല്ലോ, അതിനുശേഷം അതൊന്ന് എല്ലാം എടുത്ത് ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. ഇത് മറ്റേ നമ്മൾ ഈ വീട്ടിലൊക്കെ കൃഷി ചെയ്യത്തില്ലേ, മറ്റേ കവറിലൊക്കെ ഇങ്ങനെ, അതിന് എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ കൃഷി ചെയ്ത് അങ്ങനെ ചെയ്യുന്നിടത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നിടത്തുനിന്ന് കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ മറ്റേ അതിനെന്തോ പറയുമല്ലോ, ആ ഈ കൂണിന് എന്തോ ഒരു പേര് പറയും, അല്ലാതെ മറ്റേ വേറൊരു സൈസ് കൂണുണ്ടല്ലോ, അതാണെങ്കിലും ഇങ്ങനെ കറി വയ്ക്കാൻ നല്ലതാണേ. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് മഷ്റൂം മസാലയാണ് വെക്കുന്നത്. ഞാൻ കൂടുതലും ചില്ലി മഷ്റൂമാണ് ഉണ്ടാക്കാറ്. എനിക്ക് കൂടുതൽ, നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ചില്ലി മഷ്റൂമാണ്. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മഷ്റൂം മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കുവാണേ. അപ്പോൾ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മറ്റേ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ക്രഷ് ചെയ്ത് എല്ലാത്തിനും നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്തു. അതിനുശേഷം രണ്ട് തക്കാളിക്ക് ഒന്ന് പ്യൂരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ ഇട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിക്കുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം വീടൊക്കെ ഒന്ന് തൂത്തിറക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് അവിടേക്ക് ഒന്ന് തൂത്തിറക്കുവാണ്. തൂത്തിറക്കൊണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെ കുറച്ച്, എന്താണ്, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മോള് വന്ന് ബാക്കി അങ്ങ് തൂത്തിറക്കുകയാണ് ചെയ്തിരുന്നത്. അവൾക്ക് എക്സാം ആയിരുന്നു, എക്സാമൊക്കെ പോയിട്ട് വന്നിരിക്കുമായിരുന്നു.
പിന്നെ ഞാൻ തൂക്കുന്നത് കണ്ടിട്ട് അവൾ വാങ്ങി അങ്ങ് തൂക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഏകദേശം അപ്പോൾ ഒരു അഞ്ചേകാല് അഞ്ചര മണിയൊക്കെ ആയി ഞാൻ കറി ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്കും. പിന്നെ എന്താണ്, ഒരു ചട്ടി അടുപ്പത്ത് വെച്ച്, ചട്ടിയല്ല ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കുറച്ചുകൂടെ ബ്രൗൺ നിറം ആകുന്നത് വരെ വഴറ്റാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. അത്രയും നേരം നിന്ന് വഴറ്റാനുള്ളൊരു ക്ഷമയോ ശേഷിയോ എനിക്ക് അന്നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി എങ്കിലും നന്നായിട്ട് കുക്കായി കേട്ടോ. കുക്കാവും, അതായത് നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ വഴറ്റിയെടുത്താലാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തു. വഴറ്റിയെടുത്തിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലോട്ട് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ തക്കാളി പേസ്റ്റാക്കി വെച്ചിരുന്നില്ലേ, അതും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേഗിച്ചെടുക്കണം. അങ്ങനെ മൂടി വെച്ച് വേഗിച്ചൊക്കെ എടുത്തതിന് ശേഷം അപ്പോഴത്തേക്കും നന്നായിട്ടത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് എന്താണ് ആവശ്യത്തിനുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഒന്നേകാൽ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ. കാൽ ടീസ്പൂണും കുറച്ചും കൂടി വരും, അത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ആ ജീരകത്തിൻ്റെയും ഗരം മസാലയുടെ എല്ലാത്തിൻ്റെയും മണം ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നേ ആ സമയത്ത്. പക്ഷേ അതൊന്നും ആസ്വദിക്കാനുള്ളൊരു ശേഷിയില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് വെച്ച് തീർന്നിട്ട് ഒന്ന് വീണ്ടും പോയി കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാനത് നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്ര വയ്യെങ്കിലും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിച്ചത്, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ മഷ്റൂം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ അരപ്പും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ ഞാൻ അന്നേരത്തെ ചൂടാക്കാനൊന്നും നിന്നില്ല, ചൂടാക്കി വെച്ചിട്ടും ഇല്ലായിരുന്നു. ഞാനതങ്ങ് വിട്ടുപോയി. പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത്രയും ഇത് സമയം ലാഭിക്കാമല്ലോ, തിളയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിന് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് കസൂരി മേത്തി ഉണ്ടല്ലോ, നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. അത് ഒന്ന് പാനിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോട് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേച്ചതിന് ശേഷം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു കയ്പ്പ് രസം ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കറിയൊക്കെ ഇരുന്ന് നല്ല സെറ്റായി രാത്രി നമ്മൾ കഴിച്ചപ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊക്കെ ചേർത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈ എല്ലാ മസാലകളുടെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പ് ശകലം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ രാത്രി ഡിന്നർ കഴിക്കാനായിട്ടുള്ള ചപ്പാത്തിയൊക്കെ ചുടാനായിട്ട് വന്നത്. ഞാൻ കുളിക്കാൻ പോയ സമയത്ത് മോള് കുറച്ച് ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വന്നിട്ട് ചുടാമെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിട്ടു. അവൾ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് ചപ്പാത്തി ചുടുകയാണ് ചെയ്തിരുന്നത്. പിന്നെന്താണ്, അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുവാണ് കേട്ടോ. പിന്നെന്തോ പറയാൻ വന്നല്ലോ. പിന്നെ ഞാൻ വീഡിയോ എന്താണ്
ആദ്യമേ പറയണമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് കുറേ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും എൻ്റെ വലിയൊരു ഹായ് ഉണ്ട്. പിന്നെ എന്താണ്, അപ്പം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എന്തായാലും ഉണ്ടാവണം കേട്ടോ. ഇത് അപ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും മഷ്റൂം മസാലയും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചേട്ടൻ വൈകിട്ട് കുറച്ച് ലിവറും പിന്നെ ചിക്കനുമായിട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലിവറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാത്രി കഴിക്കാനായിട്ട് അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും മഷ്റൂം മസാലയും പിന്നെന്താണ് നമ്മുടെ ലിവർ ഫ്രൈയും കൂടെ കൂട്ടി എല്ലാവരും കഴിച്ചു. മക്കൾക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അവർ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.